ഹായ് നമസ്കാരം, ജോബി വിദ്യത്തിലാണ്. നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്ന് അറിയുമോ? നമ്മൾ ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ് നിലവിൽ നമ്മളുള്ളത്. കഞ്ഞിക്കുഴിയിൽ വന്നിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു വ്യത്യസ്തമായ, നമ്മളെ പൊതുവെ കേട്ടിട്ടില്ലാത്ത ഒരു ഫ്രൂട്ട് ഉണ്ട്. മക്കോട്ട ദേവ എന്ന് പറയും. ഈ ഒരു പേര് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതാണ്. വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു പേര് വളരെ കൗതുകം തോന്നി കേട്ടോ. അങ്ങനെ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ദാമോദരൻ ചേട്ടൻ്റെ വീട്ടിലാട്ടാ വന്നിരിക്കുന്നത്. ചേട്ടാ, മക്കോട്ടദേവ നമ്മൾ ആ ഒരു പേര് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഒരു കൗതുകം തോന്നി കേട്ടോ. മീൻസ് അങ്ങനൊരു നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സ് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ മക്കോട്ടദേവ എന്നൊരു പേര് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുവാണ്. അപ്പോൾ എന്താണ് ഈ മക്കോട്ടദേവ? നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഇപ്പം ഒരു എനിക്ക് തോന്നുന്നൊരു അഞ്ചാറ് വർഷത്തേക്ക് ആയിട്ടില്ല. അപ്പോൾ ആൾക്കാരുടെ കയ്യിലൊക്കെ ഓരോ തൈക്ക് ഉണ്ട്. അപ്പോൾ ഇത് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ വെട്ടിക്കളഞ്ഞ കൂടുതൽ ആൾക്കാർ കഞ്ഞിക്കുള്ളിലൊക്കെ ഉള്ളവരുണ്ടായിരുന്നു. ആ വെട്ടിക്കളഞ്ഞു. ഇപ്പോൾ അവരെ മേടിച്ചുകൊണ്ട് വെക്കുന്നുണ്ട്. ഇന്ത്യേഷ്യക്കാർ പറയുന്നത് ഇത് മറ്റേ ക്യാൻസർ മെഡിസിൻ ആയിട്ടാണ് കണക്ക് കൂട്ടിയേക്കുന്നത്. വായു ഇതൊക്കെ അന്ന് ഈ വായു വെച്ചു, ഈ സാധനം മണ്ണ് വെച്ചു, ഇതുണ്ടോ? ഇതിപ്പോ ഇങ്ങനെ നമ്മളാ കണ്ടില്ലേ, അങ്ങനെ പറമ്പിന്റെ അടിവശം കൂട്ടി ഇങ്ങനെ അങ്ങ് പോയേക്കുന്നത്. നമുക്ക് മൊത്തം തൈ വെച്ചിരിക്കുന്ന തൈ തന്നെ ഏകദേശം ഒരു 1000 ഉണ്ടല്ലോ. 1000 മേളിലുണ്ട്. ഈ 1000 തൈയും കഴിക്കുന്നതാണോ? ഇതല്ലേ 1000 തൈക്കാലം കഴിക്കും. കഴിക്കുന്നതാണോ? നമുക്ക് ഇതിന്റെ ഏറ്റവും വലിയൊരു സാധ്യത എന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് വർഷം ഇങ്ങനെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഒരു തൈ നട്ട് ഒരു 10 മാസം കഴിയുന്നതേ നമുക്ക് കായ്ച്ച തൈയാണെങ്കിൽ 3 മാസം കഴിയുമ്പോൾ തൊട്ട് കായ്ക്കാൻ നോക്കാം. 3 മാസം തൊട്ട് കായുള്ളതാണെങ്കിൽ, കായുള്ള കായ്ക്കാൻ തുടങ്ങിയാണല്ലോ. അതെ അല്ലേ? അല്ല പിന്നെ ഒരു വർഷം 10 മാസം നോക്കിക്കണ്ടേ? 10 മാസം വേണ്ടേ? 10 മാസം. ഇതിന്റെ റേറ്റ് എങ്ങനെയാണ്? റേറ്റ് കാര്യങ്ങൾ മാർക്കറ്റ് എങ്ങനെയുണ്ട്? മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങള് കൊടുക്കുന്ന 5000 രൂപ കിലോയ്ക്ക്. 5000 രൂപ കിലോയ്ക്ക്? 5000 രൂപ. ഒരു കിലോ എടുക്കുകയാണെങ്കിൽ 4000 രൂപ കൊടുക്കും. കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ത്യയിലെ എവിടുന്ന് എൻക്വയറി വന്നാലും നമ്മൾ തയ്ച്ചു കൊടുക്കും. അപ്പൊ തയ്യാണെങ്കിലൊക്കെ 4-5 ദിവസം പിടിക്കും. എന്നാലും നമ്മൾ ഇവിടെ കൊറിയർ സർവീസ് ഉണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തയ്യും നമ്മൾ എൻക്വയറി വന്നു കഴിഞ്ഞാൽ അയച്ചു കൊടുക്കും. ഇത് പഴുത്തത് ഇത് പറിച്ചു കഴിയുമ്പോഴത്തേന് ഇത് അത് കഴിഞ്ഞ് ഇതാവും, ഇതാവും, അത് കഴിഞ്ഞപ്പിന് ഇതാവും, ഇതാവും, അത് കഴിഞ്ഞപ്പിന് ഇതാവും. ഇതും കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ചെറുതായിട്ട് വന്ന് കഴിഞ്ഞാൽ തീരെ ചെറുതുണ്ട്, ചെറിയ കായക്കുണ്ട്. ഇതുണ്ടോ? ഇതൊക്കെ അത് കഴിഞ്ഞുള്ള അപ്പൊ അത് കഴിഞ്ഞ് പൂവുണ്ട്, നിലവിൽ പൂവുണ്ടായിരിക്കും എവിടെയും. ഇനിയിപ്പം അടുത്ത ദിവസം ഇനി വിളവെടുക്കേണ്ടതാണ് അല്ലേ? വിളവ് കൊടുത്തു. അപ്പൊ ഇന്നലെ പറിച്ചതേ? ഇന്നലെ പറിച്ചു. ഇതിലേക്ക് ഒന്ന് പറിച്ചതാ, ഇന്നലെ പറിച്ചതാ. കാരണം അത് കുറച്ച് താഴെ ചാടിക്കിടപ്പെടുന്ന് പോടാ പാടാ. ഇത് ഇതൊക്കെ പത്താം മാസം. അമ്മ എന്നാണ് വിശ്വടൊക്കെ സുഖമാണോ? വാ ഇറങ്ങി വരൂ. വാവേ, ഹായ്. കൃഷി കാര്യങ്ങളൊക്കെ നിങ്ങൾ രണ്ടുപേരും കൂടെയാണ് നോക്കണം? എങ്ങനെയാണ് രണ്ടുപേരും? ഭായിമാരുണ്ട്. ഭായിമാർ വീട്ടിൽ പോയി കാണാൻ വന്നില്ല. ഭായിമാര് പണി തന്നു. അതുകൊണ്ട് നമ്മള് തന്നെ ഇറങ്ങണം. അല്ലാതെ അവരുടെ അത്യാവശ്യമായിട്ട് പോയത്, അവരുടെ അച്ഛൻ മരിച്ചു പോയെന്ന് പറഞ്ഞ് അർജന്റായിട്ട് പോയതാ. പിന്നെ ഞാൻ പോയത് അപ്പൊ അടുത്തയാഴ്ച വരും കേട്ടോ. ഇതുപോലെ കായ്ക്കുന്ന ഒരു സാധനം തിരിയാണ് ഞാൻ കണ്ടല്ലോ. ഞാൻ ആദ്യമായിട്ട് വേണോ കണ്ടോ? ഇതെങ്ങനെ കായ്ക്കണേ? നമ്മളെ കൊണ്ട് ഈ കാ പറിച്ച് മടിപ്പിക്കും. വലിയ കേട് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല, ബാധിക്കുന്നില്ല. അത് വലിയൊരു കാര്യം തന്നെ. അല്ലെങ്കിൽ നമ്മള് ഒരു ഫ്രൂട്ടൊക്കെ നട്ട് കഴിഞ്ഞാൽ നമ്മള് പുഴുവിന്റെ ഭാഗം ഉണ്ടാകും. അത് തളിരല്ല ഉണ്ടാകുന്നേ. അത് ഈ തളിര ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് ഊരിക്കളയുക, അല്ലെങ്കിൽ പേപ്പർ കത്തി ചടിയിൽ പിടിക്കുക. വിഷമരുന്ന് അടിക്കാൻ പാടില്ല, പാടില്ല. ഇതിന്റെ പ്രോസസ്സിങ് എങ്ങനെയാണ് ഇത്? ഇത് നമ്മൾ പഴമായിട്ടാണോ കൊടുക്കുന്നത്? പഴമായിട്ടല്ല കൊടുക്കുന്നത്. ഇത് സബോള എരിയും പോലെ നടുവ് കണ്ടിക്കുന്നു. ഇതിനകത്ത് ഒരു കുരുവുണ്ട്, കടലപ്പരിപ്പ് പോലെ ഇതിൻ്റെ കുരുവുണ്ട്. അത് നമ്മൾ എടുത്ത് കാണും. അതിന് ബാക്കി വരുന്നത് സബോള എരിയും പോലെ അരിയുന്നു. ഇതേതാണ്ട് ഒരാൾക്ക് ഒരു 3-4 ദിവസം അരിയ കഴിക്കാനുള്ളതുണ്ട്. അതായത് 20 പീസ് എങ്കിലും അരിയായിരുന്നു. 20 പീസ് അരിയാണ്. 5 പീസ് 5 ഗ്ലാസ് വെള്ളത്തിൽ ശരിക്കും തിളപ്പിക്കണം. അപ്പോൾ നമുക്ക് 4 ഗ്ലാസ് വെള്ളം കിട്ടും. ആ 4 ഗ്ലാസ്സിൽ 1 ഗ്ലാസ് നമ്മൾ രാവിലെ തന്നെ മറ്റേ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കഴിക്കണം. 1 ഗ്ലാസ് കുടിക്കണം. ബാക്കി വരുന്ന 3 ഗ്ലാസ് എപ്പോഴേലും കുടിച്ച് തീർക്കണം. ഒരു ദിവസത്തിൽ പിറ്റേ ദിവസം 5 പീസ് ഇട്ട് തിളപ്പിക്കുന്നു, കുടിക്കുന്നു. അപ്പോൾ 20 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ക്ഷീണമെല്ലാം ഫുള്ളായിട്ട് കുറയും.
പുള്ള് മാറി നല്ല ഉന്മേഷമാവും ആള്. ഓക്കെ. അതുപോലെ തന്നെ കാലിന് മുട്ടുവേന നടുവേന അതും അതോടുകൂടി കുറയാൻ തുടങ്ങും. നെഞ്ചരിച്ചില്, ഷുഗറ്, കൊളസ്ട്രോള്, യൂറിക് ആസിഡ്, പിന്നെ ഇങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം ക്രമേണ കുറഞ്ഞോണ്ടിരിക്കും. ഇൻസുലിനൊക്കെ എടുക്കുന്നതാണെങ്കിൽ ഒരു 6 മാസം ഉപയോഗിക്കുമ്പോൾ ഇൻസുലിൻ ഒഴിവാക്കാൻ പറ്റും. ഒഴിവാക്കാൻ പറ്റും. ഒന്ന് ഉപയോഗിച്ചാൽ എന്റെ ഗുണം എന്നാണ് ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ കൂടുതൽ എൻക്വയറി വരുന്നത് നമ്മൾ മേടിച്ച ആളുകൾ തന്നെയായിരിക്കും. പിന്നെ മേടിക്കുന്നത് ഞാൻ ചുമ്മാ ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം, നിങ്ങൾ എന്താ അസുഖത്തിനാണ് മേടിച്ചത്? കുറഞ്ഞോ? വളരെ മാറ്റം കാണുന്നുണ്ട്. ക്ഷീണമില്ല. അതിനൊന്നാമത്തെ കേസ് അവർ സംഭവിച്ചിട്ടുണ്ട്, ക്ഷീണം വരുന്നില്ല. ഇതിന്റെ കാര്യം പൊക്കി നോക്കി. ഇതുണ്ടോ? പൊക്കി എത്ര വെയിറ്റ് ഉണ്ടോ? 5 കിലോ വെയിറ്റ് ഇല്ലേ? പിന്നെ ഉറപ്പായിടും. അതാണ് ഈ ഇത്ര ഭാരമാണ് കെട്ടിയിട്ട് കാലം ഒടിയാതിരിക്കും. ഇതിക്കുള്ള പൊങ്ങിയല്ലേ? പൊങ്ങുമ്പോ ഈ മോളിൽ കായ്ക്കും, അതും കൂടെ വഴങ്ങി പോരും. അങ്ങനെ നമ്മൾ ഇത് മോളിൽ വളർത്തി വിടുക. എത്രയും പൊക്കൊക്കെ ഉള്ളതോ, ഒന്നൊരാൾ പൊക്കം കഷ്ടിച്ചിട്ടുണ്ടല്ലോ. മക്കോട്ട ദേവ ഫ്രൂട്ടിന്റെ അർത്ഥം എന്താടെ? ദൈവത്തിന്റെ കിരീടം എന്നാണ്. ദൈവത്തിന്റെ കിരീടം എന്നറിയപ്പെടുന്നു. അതിന്റെ അർത്ഥം അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇന്ത്യനേഷ്യയുടെ ഒക്കെ ഈ യൂട്യൂബിൽ കാണിക്കുന്നുണ്ട്, അവർ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നുള്ളൂ. നമുക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. അറിയത്തില്ല. ഓക്കെ ഓക്കെ. ഞാൻ ജോബിയോട് പറഞ്ഞോളൊക്കെ, നമ്മളൊക്കെ 7ാം ക്ലാസ് വരെ ഉള്ളു പഠിത്തം. അപ്പൊ അതുകൊണ്ട് ഇംഗ്ലീഷ് അറിയത്തില്ല. അതുകൊണ്ട് അത് ഞാൻ കാണുന്നുണ്ട്. കാണുന്നുണ്ട്. അത് ഞാൻ അങ്ങനെ കാണാറുണ്ട്. അപ്പൊ അതിലകത്ത് കൊടുത്തേക്കുന്ന ക്യാൻസർ മെഡിസിൻ ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ. അപ്പൊ ക്യാൻസറിന്റെ മെഡിസിൻ ആയിട്ടാണ് അവരും അംഗീകരിച്ചേക്കുന്നത്. അതുപോലെ ഒരുപാട് അസുഖങ്ങളുണ്ട്. എന്ത് അസുഖങ്ങളാണ് കുറയുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്താണെങ്കിലും ഒരുപാട് അസുഖങ്ങൾ മനുഷ്യന്റെ കുറയ്ക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു കൃഷി നമ്മുടെ ഇടുക്കി ജില്ലയിൽ അങ്ങനെ അധികം കണ്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫ്രൂട്ടിന്റെ റേറ്റ്, കാര്യങ്ങൾ, നമുക്ക് മാർക്കറ്റിൽ എത്ര പ്രൈസിന് ഇത് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ സാധിച്ചു. അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്കൊരു കൃഷി ചെയ്യണം, ഈ മക്കോട്ട ദേവ കൃഷി ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നുവാണെങ്കിൽ നമുക്ക് ദാമോദരൻ ചേട്ടന്റെ കോൺടാക്ട് നമ്പർ നമ്മൾ ചുവടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ചേട്ടന്റെ അടുത്ത് വന്നാൽ നമുക്ക് തൈ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നതാണ്. തോട്ടം കണ്ടിട്ട് എന്റെ അടുത്ത് 100, 200 തൈ വെച്ച് മേടിച്ചവരുണ്ട്. മേടിച്ചവരുണ്ട്. തിരുവനന്തപുരത്തിനപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ആദ്യം 100 തൈ അയച്ചു. ഓ, ആദ്യം 200 തൈ അയക്കാൻ പറഞ്ഞു. അതും കൂടെ അയച്ചു കൊടുത്തു. പച്ചക്ക് കഴിച്ച പണി കിട്ടുമെന്ന് അറിയത്തില്ല. ഇത് പച്ചക്ക് കഴിക്കുന്ന സാധനമല്ല, ഉണങ്ങി ഡ്രൈ ആയതിനു ശേഷം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിക്കുന്ന സാധനം അല്ലേ? വെള്ളത്തിലിട്ട് തിളപ്പിക്കുവാണല്ലേ? തിളച്ച വെള്ളത്തിൽ കുഴിക്കണം. വെള്ളത്തിലിട്ട് തിളപ്പിക്കണം. 5 മിനിറ്റ് നേരം തിളക്കണം. ഓ, 5 മിനിറ്റ് 10 മിനിറ്റ് തിളക്കണം. അങ്ങനെ നാരല്ലേ? നാരാ നീ. അല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. കയ്പും കമർപ്പും. വെള്ളം കുടിച്ചാൽ ഒരു രുചിയായിട്ടില്ല. ചെറിയ കയ്പുണ്ട്, അതുപോലെ കമർപ്പുണ്ട് കേട്ടോ. പക്ഷെ വെള്ളം തിളപ്പിച്ച് കൊടുക്കുമ്പോൾ ഒന്നുമില്ല, ഇതൊന്നും അറിയില്ല. കഞ്ഞപ്പം വെള്ളം കുടിച്ചതാണ്, അതാണ്. അതുപോലെ ഇത് എന്താ സംഭവം? ഇത് ഷുഗറിന്റെ ഒരു മരുന്നാണ്. അമൃതാണ് ഇതിന്റെ പേര്. അമൃത്. ഇത് ഇത്രയും പീസ് തൊലി കളഞ്ഞ്, തലേദിവസം തൊലി കളഞ്ഞിട്ട് വെള്ളത്തിലിടണം, ഇടിച്ച് ചതച്ച്. ഇത്ര നീളം മതി. വെള്ളത്തിലിട്ട് ആ വെള്ളം രാവിലെ കുടിച്ചാൽ മതി. ഒരു 15 ദിവസം കുടിക്കുമ്പോൾ ഷുഗർ കുറയും. പക്ഷെ മറ്റുള്ള അസുഖമൊന്നും കുറയല്ല. ഇപ്പൊ സർവ്വ അസുഖത്തിനുള്ള മരുന്നും നമ്മുടെ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന കൊടുത്തുവിടുന്ന. അതല്ലേ? ഓക്കെ ഓക്കെ. നമ്മൾ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നല്ല. ഇതാണ് ചെറിയ തൈ അല്ലേ? ഇതിപ്പോ എത്ര നാളായതാണ്? ഇതിപ്പോ ഒരു 3 മാസമായിട്ടുണ്ട്. 3 മാസമായ തൈയാണല്ലേ? 3 മാസം കഷ്ടിച്ച്, 2 മാസം കൂട്ടിയാലും മതി. ഇപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അധികം വളം ചെയ്യണമെന്നല്ല, അത് ചാണകം മാത്രം ഇട്ട് കൊടുത്താൽ മതി അല്ലേ? ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ. ഇത് വേണേലും കുപ്പിക്കകത്ത് ചകിരിച്ചോറിട്ട് അയച്ചോടുക്കാം ഈ സാധനം. ഇതും ആ റേറ്റ് തന്നെയാണ്. അങ്ങനെ ഇത് 40 രൂപ. 40 രൂപ മുളപ്പിച്ച് തൈക്ക് 40 രൂപ. ഓഹോ. നീലാംബരി. നീലയമരി. നീലാംബരി. നീലയമരി. നീലഅമരി പറയാൻ കിട്ടുന്നില്ല. നീലയമരി. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ശരിയാണ്, സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്ക് എണ്ണ കാച്ചുന്നതാണ്. എണ്ണ കാച്ചുന്നതാണല്ലേ? ഓ, നീലയമരി. ചേട്ടൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു കുറ്റിക്കകത്ത് കപ്പ നട്ടിരിക്കുന്നു ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ടോ. നമ്മൾ ഈ ചാക്കിൻ്റെ അകത്തൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങള് കുറ്റിക്കകത്ത് നമ്മൾ കപ്പ നട്ടേക്കുന്ന ആദ്യമായിട്ട് കാണാം കേട്ടോ. ഈ ഇങ്ങനെ നടേണ്ട ഗുണം നമ്മുടെ എലിശല്യം കുറയോ? എങ്ങനെയാ? എലിശല്യം ഇല്ല. അതെല്ലാം നട്ടു കഴിഞ്ഞാൽ പറിക്കാൻ ചെന്നാൽ മതി, വേറൊന്നും അറിയാം. നട്ടു കഴിഞ്ഞാൽ പറിക്കാൻ ചെല്ലുക. ഇതിപ്പോ ഞങ്ങൾ നട്ടിട്ട് ഇപ്പോ 7 മാസമായി. 7 മാസമായി. 1 മാസം കഴിഞ്ഞാൽ പറിക്കാറാവും. അതായത് കാമ്പോക്കുമ്പോൾ. ഓ, കാമ്പോ. എന്നാണെങ്കിൽ 7 കിലോ കപ്പ ഇതിലുണ്ട്. അപ്പൊ ഇതിന്റെ കിഴങ്ങ് എങ്ങോട്ട് ഉള്ളത്? നേരെ താഴത്തേക്ക് ഉള്ളൊരു ഒരു കിഴങ്ങ്. ഏറ്റവും വലിയ കിഴങ്ങ് നേരെ താഴെ പോകും, ബാക്കി ചെറിയ കിഴങ്ങെല്ലാം മുകളിൽ. ചെറിയ കിഴങ്ങ്. ഈ തൈ നമ്മളിപ്പോ നിലവിൽ കൊടുത്തോണ്ടിരിക്കുന്നത് 1 തൈക്ക് 500 രൂപയാണ്. ഒരു തൈക്ക് 500 രൂപ വെച്ചല്ലേ? 3 തൈ എടുക്കുമ്പോൾ 1000 രൂപ കൊടുക്കും. കായ തൈ ആണല്ലേ? അത് കായിച്ചിട്ടുണ്ട്. എല്ലാം എല്ലാത്തിനും പൂവുള്ളതാണ്. പൂവായതാണ്. ഇതെല്ലാം പൂവുണ്ട്. ഇതുണ്ടോ? ഇതൊക്കെ പൂവാണ് കാണുന്നത്. ഇതെല്ലാം പൂവ്. ഇതിപ്പം പൂവായി കഴിഞ്ഞാൽ എത്ര നാളും കൊണ്ട് അത് പഴമായി മാറും? പഴം 2 മാസം മതി. 2 മാസം കൊണ്ട് പഴമാവും. ഞാനിപ്പോൾ തന്നു കഴിഞ്ഞാൽ
അടുത്തല്ലോ, അതായത് 365 ദിവസം കഴിയുമ്പോൾ ഈ സാധനത്തിൻ്റെ ഒരു ഇദ്ദേഹം കിട്ടും, നമുക്കൊരു 15 കിലോ പഴം കിട്ടും. കിട്ടും. ഇതിൻ്റെ വിപണന സാധ്യത എങ്ങനെയാണ്? എന്നോട് ഡോക്ടർമാരൊക്കെ വാങ്ങിക്കുന്നുണ്ട്, ആയുർവേദ ഡോക്ടർമാർ മേടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ബാക്കി ബാംഗ്ലൂരിലുള്ള കുറേ ആൾക്കാർ മേടിക്കുന്നുണ്ട്, അതും ഡോക്ടർമാരാണ്. അപ്പം ഇതിൻ്റെ ഉപയോഗം അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ സ്ഥിരമായിട്ട് മേടിക്കുന്നുണ്ട്. അവർ അത് 5 കിലോ 3 കിലോ 2 കിലോ സ്ഥിരമായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. എടുക്കുന്നുണ്ട്. ഒരു 20 ദിവസം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ക്ഷീണമെല്ലാം മാറി നല്ല ഉന്മേഷമാവും, നല്ല കരുത്ത് വരും. നല്ല വരുത്തുന്ന കഴിഞ്ഞാൽ അത് അത്യാവശ്യം ഇത് ഉപയോഗിക്കുന്നവർക്കറിയാം. ഒരിക്കൽ മേടിച്ചവർ വീണ്ടും അതിന് ഇത് വല്ല ഈ സ്പോർട്സിൻ്റെ ഒക്കെ ചെല്ലുന്ന ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഭയങ്കര പവർ ആയിരിക്കും. അത്ര ശക്തിയുണ്ട്. ശക്തിയുണ്ട്. ഇടുക്കിയില്ലാടെ ഇക്കൊല്ലത്തെ അംഗീകാരമുള്ള ഇടുക്കിയില്ലാടെ. കാരണം ഞാൻ അവർ തിരുവനന്തപുരത്ത് നിന്നൊക്കെ ഉദ്യോഗസ്ഥന്മാർ വന്ന് അവർ 2 പ്രാവശ്യം വന്ന് നോക്കി, എല്ലാം നോക്കി, തൊടുപുഴയുള്ള കൃഷിഭവൻകാർ വന്ന് നോക്കി, അവർ സമ്മതിച്ചു. അപ്പോൾ നമുക്ക് അങ്ങനെ ഞാനല്ലോ അങ്ങനെ ചെയ്യുള്ളൂ. കാരണം നമ്മൾ ഈ മനുഷ്യർ കൊടുത്ത് പൈസ മേടിക്കുമ്പം സാധനം നല്ല കൊടുക്കും. അങ്ങനെ വേണം. അല്ല അതാ ഞാൻ പറയാം, ഈ വിഷം നിന്നേ, ഈ പച്ചക്കറിയിൽ നിന്ന് വിഷമൊക്കെ തിന്നുകൊണ്ട് അത് നമുക്ക് പരമാവധി ഒഴിവാക്കണം. ഒഴിവാക്കണം ഉറപ്പായിട്ടും. ആരോഗ്യം അതാണ് നമുക്ക് മെയിൻ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിപ്പം കൊണ്ട് ഇത്രയും ഞാനിപ്പോൾ 2000 പേർക്ക് ഈ സാധനം കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇന്ന് കൊണ്ടുവരുന്നുണ്ട്. ഒരു 1000 മണിക്ക് കുറേ ഇരിപ്പുണ്ട് അയച്ചു കൊടുക്കുന്നത്. പിന്നെ ഇവിടെ വീട്ടിൽ വന്ന് ഇഷ്ടംപോലെ ആൾക്കാർ ദിവസവും വന്ന് ഇന്നും വന്ന് ഒരു 3-4 വണ്ടിക്കാർ വന്ന് മേടിച്ചുകൊണ്ട് പോയി. അപ്പം ഇങ്ങനെ കേരളത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. പിന്നെ ഡൽഹി വരെ അയക്കുന്നുണ്ട്. അപ്പോൾ നടുവേദന മുട്ടുവേനൊക്കെ ഈ ഒരു 6 ദിവസം കൊണ്ട് മുട്ടുവേന നടുവേദന കുറഞ്ഞില്ലെങ്കിൽ മരുന്നിന് പൈസ ഞാൻ തിരിച്ചു കൊടുക്കാം. അത്ര ഉറപ്പണിക്കുന്നുണ്ട്. അത് ചുമ്മാ കിടന്ന് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാർ പറഞ്ഞിട്ട് കാര്യമില്ല. അത് കിഡ്നി പോകും, അത് പോകും, ഇത് പോകും. ഇത്ര രോഗത്തിന് പറ്റുമോ? ഇത്രയും രോഗത്തിന് പറ്റുന്ന ഒരു സാധനം ഭൂമിയിൽ ഇന്നില്ല. നമ്മൾ ദാമോദരൻ ചേട്ടൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. ഇപ്പോൾ നേരെ ഏകദേശം ഉണക്കായതാണ്. ഇത് ഉണക്കായതാണ്. അത് ഏറ്റവും പുതിയതായിട്ട് ഇട്ടായിരിക്കും അല്ലേ? ഇത് ഇന്നലെ 2 ദിവസം കൊണ്ടുപോട്ട്. എത്ര ദിവസം വേണം ഇത് ഉണങ്ങണ? 7 വെയിലാണ്. 7 വെയിൽ വേണം. 7 ദിവസം 7 വെയിൽ വേണം. ശരിക്കും 7 വെയിൽ വേണം അല്ലേ? നല്ല പാറ പോലെ ഉണങ്ങുന്നുണ്ടല്ലേ, സൗണ്ട് കേൾക്കണം. ഓ, വറക്ക് പൊത്തുന്നുണ്ട് ആയതുകൊണ്ട് പെട്ടെന്ന് ഉണക്ക് കിട്ടും. പിന്നെ വേറെ ചോലയൊന്നുമില്ല, അതുകൊണ്ട് നല്ലപോലെ വെയിലടിക്കുന്നുണ്ട്. അതെ, ഒരുപാട് അസുഖങ്ങൾ മാറ്റാനുള്ള ഒരു ശക്തി നമ്മുടെ ഈ ഒരു പഴത്തിനുണ്ട്. അപ്പോൾ ചേട്ടൻ നമ്പർ നമ്മൾ ചൂടെ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അതാണ് വെള്ളം കുടിക്കുക, അത്രേ ഉള്ളൂ. ജീരകം, നമ്മൾ സാധാരണ വെള്ളം നിറയ്ക്ക് ജീരകം ഇടും, അതിന് പകരം ഇത് ഇടുക, തിളപ്പിക്കുക, കുടിക്കുക, അസുഖം മാറ്റുക. അതാണ് പിന്നെന്താ. അപ്പോൾ ഇന്നത്തെ ഒരു മനോഹര വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കൂടെ നിൽക്കണം. ഒക്കെ ബൈറ്റാ.